नमस्ते फास्ट न्यूज़ लेके स्वागत। സ്വർണ്ണക്കടത്ത് കേസിലെ ഗൂഢാലോചനയിൽ കൂടുതൽ പേർന്ന സ്വപ്നയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ എൻഐഎ സ്വപ്നയും സന്ദീപും ഇക്കാര്യം വെളിപ്പെടുത്തി രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കുകയാണ് കള്ളക്കടത്ത് സംഘം ലക്ഷ്യമിട്ടത് എന്ന റിമാൻഡ് റിപ്പോർട്ടിൽ കള്ളക്കടത്ത് കേസിൽ മുഖ്യ കണ്ണി റമീസ് ആണ് ഇയാൾക്ക് വൻ കള്ളക്കടത്ത് ശൃംഖലയുണ്ട് സ്വപ്നയ്ക്ക് വൻ സമ്പത്തെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു നിരവധി ബാങ്കുകളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും സ്വപ്നയ്ക്ക് നിക്ഷേപമുണ്ട് ഇതിന്റെ വിവരങ്ങൾ ശേഖരിച്ചു വരുന്നതായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു സ്വർണ്ണക്കടത്ത് സംഘം ആശയവിനിമയം നടത്തിയിരുന്നത് ടെലിഗ്രാമിലൂടെയാണ് ചില ചാറ്റുകൾ ഇവർ ഡിലീറ്റ് ചെയ്തു ഇവ വീണ്ടെടുത്തു എന്നും എൻഐഎ രണ്ട് ലാപ്ടോപ്പുകളും ആറ് ഫോണുകളും സ്വപ്ന ഉപയോഗിച്ചിരുന്നു ഇവയിൽ നിന്നും സ്വർണ്ണക്കടത്തിലെ വിവരങ്ങൾ കണ്ടെത്തിയെന്നും എൻഐഎ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സരിത്തിനെ തിരുവനന്തപുരത്തെ 12 ഇടങ്ങളിലെത്തിച്ച് എൻഐഎ തെളിവെടുത്തു തിരുവല്ലത്തെ വീട്ടിലും പേരൂർക്കട സ്വപ്നയുടെ അമ്പലമുക്കിലെ ഫ്ളാറ്റിലും കുറവൻകോണത്തെ സ്വകാര്യ പാർക്കിംഗ് ഏരിയയിലും വ്യാജ സീലും ലെറ്റർ പാഡുമുണ്ടാക്കിയ സ്റ്റാച്യുവിലെ പ്രസിലും അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി സെക്രട്ടേറിയറ്റിന് പിന്നിലുള്ള ഹെദർ ഫ്ളാറ്റിലും തെളിവെടുപ്പ് നടത്തിയിരുന്നു സരിത്തിനെ പോലീസ് ക്ലബ്ബിലെത്തിച്ചു പൗരത്വ ബില്ലിനെതിരായ സമരങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സും സ്വർണ കള്ളക്കടത്ത് കേരളത്തിലെ സി എ എ വിരുദ്ധ സമരങ്ങൾക്കായി കോടികൾ ഒഴുക്കിയത് സ്വർണ്ണക്കള്ളക്കടത്തുകാരൻ ഫൈസൽ ഫരീദ് എന്ന സൂചന സി എ എ വിരുദ്ധ സമരങ്ങളുടെ സാമ്പത്തിക സ്രോതസ് തേടി എൻഐഎയും ഇന്റലിജൻസും മുഖ്യമന്ത്രിയുമായി ഉറ്റബന്ധമുള്ള വ്യവസായിയുടെ നിർണായക ഇടപെടലിന്റെ സൂചന പുറത്ത് എൻഐഎ അന്വേഷണം വ്യവസായി കിരൺ മാർഷലിലേക്ക് കിരൺ ഉപയോഗിക്കുന്ന കാറാണ് പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ഉപയോഗിച്ചത് ജൂലൈ 7 സ്വപ്ന കിരണിന്റെ വീട്ടിലെത്തിയതായി ആരോപണം സ്വപ്ന ബംഗളൂരുവിലേക്ക് പോയത് അവിടെ നിന്ന് കിരണിന്റെ വീട്ടിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയതായി സൂചന കിരണിന്റെ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രിയുടെ ഭാര്യ അരൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പിണറായി വിശ്രമിച്ചത് കിരണിന്റെ വീട്ടിൽ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കിരണിനെ വിളിച്ചതായും സൂചന സ്വപ്നയെ അറിയില്ല എന്നും വീട്ടിൽ വന്നിട്ടില്ലെന്നും കിരൺ സ്വപ്നയുടെ ബാഗ് കിരണിന്റെ വീട്ടിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതായും ആരോപണം സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെ അറിയില്ല എന്നും രക്ഷപ്പെടാൻ സഹായിച്ചിട്ടില്ല എന്നും വ്യവസായി കിരൺ മാർഷൽ കേസിൽ താൻ ആരോപണ വിധേയനല്ല ഏതന്വേഷണവും നേരിടുവാൻ തയ്യാറെന്ന് കിരൺ പറഞ്ഞു സ്വർണ്ണ കള്ളക്കടത്തിന് കൊച്ചി തുറമുഖവും കപ്പൽ മാർഗവും സ്വർണം കടത്തിയതായി സൂചന കോടികളുടെ സ്വർണം തുറമുഖം വഴി കടത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം തുറമുഖ സ്വർണം കടത്തലിന്റെ സൂത്രധാരനം ഫൈസൽ ഫരീദാണ് സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളെ ഐ ടി വകുപ്പും ആഭ്യന്തര വകുപ്പും പ്രത്യക്ഷമായും പരോക്ഷമായും സഹായിച്ചുവെന്ന് കെ സുരേന്ദ്രൻ യു എ കോൺസുലേറ്റിന് സുരക്ഷ നൽകണം എന്നാണ് കേന്ദ്രം പറഞ്ഞത് അറ്റാഷയ്ക്കും ഗൺമാനും സുരക്ഷ നൽകാൻ കേന്ദ്രം പറഞ്ഞിട്ടില്ല സംസ്ഥാന സർക്കാരിന്റെ ആവശ്യപ്രകാരമാണ് കോൺസുൽ ജനറലിന് വിദേശകാര്യ മന്ത്രാലയം സംരക്ഷണം നൽകിയത് സ്വർണ്ണക്കടത്ത് കേസിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് ഇന്ന് ബി ജെ പി കരിദിനമായി ആചരിക്കുകയാണ് സ്വർണ്ണക്കടത്ത് കേസിൽ നിർണായക നീക്കം മൂന്നാം പ്രതി ഫൈസൽ ഫരീദിനെ ഇന്ത്യയിലേക്ക് നാടുകടത്തും രണ്ട് ദിവസത്തിനകം ഫൈസലിനെ കൊച്ചിയിൽ എത്തിക്കുമെന്നാണ് സൂചന നിലവിൽ ദുബായ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഫൈസൽ ഫരീദ് പോലീസ് അസോസിയേഷൻ നേതാവ് ചന്ദ്രശേഖരനെതിരെ വകുപ്പുതല അന്വേഷണം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സന്ദീപ് നായരെ സഹായിച്ചു എന്ന പരാതിയിലാണ് നടപടി മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് സന്ദീപിനെ ചന്ദ്രശേഖരൻ ജാമ്യത്തിൽ ഇറക്കി എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് ചന്ദ്രശേഖരന്റെ ഇടപെടൽ ജനം ടി വിയാണ് പുറത്തുവിട്ടത് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളായ സ്വപ്നയുടെയും സന്ദീപിന്റെയും കസ്റ്റഡി കാലാവധി നീട്ടി നൽകി എൻഐഎ കോടതി 3 ദിവസത്തേക്കാണ് കസ്റ്റഡി നീട്ടിയത് പ്രതികളുടെ ജാമ്യാപേക്ഷ കസ്റ്റഡി അവസാനിക്കുന്ന 24 കോടതി പരിഗണിക്കും കൂടുതൽ പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചതോടെ ആശങ്ക വർദ്ധിച്ച് തലസ്ഥാന നഗരം തിരുവനന്തപുരത്ത് രോഗികളുടെ എണ്ണം 2000 കടന്നു രോഗത്തിന്റെ പ്രധാന ഉറവിടമായി മെഡിക്കൽ കോളേജ് ആശുപത്രി മാറി കൂടുതൽ പോലീസുകാർക്കും രോഗം സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയാണ് ജില്ലാ ഭരണകൂടം ഇടുക്കിയിൽ ഒരു കൊറോണ മരണം കൂടി അയ്യപ്പൻ കോവിൽ സ്വദേശി നാരായണനാണ് കൊറോണ ബാധിച്ച് ഇന്ന് മരിച്ചത് തമിഴ്നാട്ടിൽ നിന്നും അനധികൃതമായി എത്തിയതായിരുന്നു ഇയാൾ
ആലുവ ചുണങ്ങംവേലിയിൽ 18 കന്യാസ്ത്രീകൾക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചു. മരിച്ച കന്യാസ്ത്രീ ക്ലയറിന്റെ സമ്പർക്ക പട്ടികയിൽ ഉള്ളവരാണ് ഇവർ. തിരുവനന്തപുരത്ത് കീം പരീക്ഷ എഴുതിയ 2 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. തൈക്കാട് കേന്ദ്രത്തിൽ പരീക്ഷ എഴുതിയ പൊഴിയൂർ സ്വദേശിക്കും കരമനയിൽ പരീക്ഷ എഴുതിയ കരകുളം സ്വദേശിക്കുമാണ് രോഗം. പൊഴിയൂർ സ്വദേശിക്കൊപ്പം പരീക്ഷ എഴുതിയവരെ നിരീക്ഷണത്തിലാക്കി. ജൂലൈ 16-നാണ് പരീക്ഷ നടന്നത്. ആലുവയിൽ വീണ്ടും കൊറോണ മരണം. തൊടുപുഴ അച്ഛൻ കപല സ്വദേശി ലക്ഷ്മിയാണ് മരിച്ചത്. ഇവർ ആലുവയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മരണശേഷമാണ് രോഗം സ്ഥിരീകരിച്ചത്. മകളുടെ വീട്ടിൽ വന്ന് ഏതാനും ദിവസം താമസിച്ച ശേഷമാണ് ചികിത്സ തേടിയത്. ഇടുക്കിയിൽ ആശങ്ക വർദ്ധിപ്പിച്ച് സമ്പർക്കം വഴിയുള്ള രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിനെത്തിയവർക്ക് കൊറോണ സ്ഥിരീകരിച്ചതോടെ മുള്ളരിങ്കാട് മേഖല ഭീതിയിലാണ്. പുതുതായി 23 പേർക്ക് കൂടി രോഗം ബാധിച്ചതോടെ ജില്ലയിലെ കൊറോണ രോഗികളുടെ എണ്ണം 280 ഉയർന്നു. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ എൻട്രൻസ് പരീക്ഷ എഴുതിയ കുട്ടിക്ക് കൊറോണ സ്ഥിരീകരിച്ചു. ഒളവണ്ണ സ്വദേശിക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. കൊറോണ മാനദണ്ഡം പാലിക്കാതെ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത് വാമനപുരം MLA DK മുരളി. തിരുവനന്തപുരം മുതുവിളയിൽ DYFI സംഘടിപ്പിച്ച അക്ഷരദീപം പരിപാടിയിലാണ് MLA പങ്കെടുത്തത്. സാമൂഹിക അകലം പാലിക്കാതെ നടന്ന പരിപാടിക്ക് ശേഷം DYFI നേതാവ് ഉൾപ്പെടെ 2 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ MLA വീണ്ടും നിരീക്ഷണത്തിൽ പ്രവേശിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊറോണ ഭീഷണി നിലനിൽക്കെ വീണ്ടും അധികൃതരുടെ അനാസ്ഥ. ആശുപത്രിയുടെ പ്രവർത്തനം തന്നെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. രോഗികൾ ഏറ്റവും കൂടുതലെത്തുന്ന അത്യാഹിത വിഭാഗത്തിലെ ശുചിത്വം പാലിക്കാത്ത നടപടി. രോഗികളിൽ നിന്നും നീക്കം ചെയ്യുന്ന കോട്ടണുകളും മറ്റും തെരുവുനായ്ക്കൾ കടിച്ചു വലിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കൊറോണ ചികിത്സാ രംഗത്തേറെ പ്രയോജനകരമായ പ്ലാസ്മ ചികിത്സ വയനാട് മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ ആരംഭിച്ചു. സംസ്ഥാനത്തെ 2-ാമത്തെ പ്ലാസ്മ ചികിത്സാ കേന്ദ്രമാണ് വയനാട്ടിൽ ആരംഭിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും എത്തുന്നവർക്കായി ഏർപ്പെടുത്തിയ വൺ ഡേ പാസ് സംവിധാനം ഇടുക്കിയിൽ കൊറോണ വ്യാപനത്തിനിടയാക്കിയതായി ആരോപണം. വൺ ഡേ പാസിൽ എത്തുന്നവർ പലരും ജില്ല വിട്ടു പോകുന്നില്ല. കൊറോണ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലും ആയിരക്കണക്കിന് ആളുകളാണ് ഈ പാസ് ഉപയോഗിച്ച് അതിർത്തിയിലൂടെ അനധികൃതമായി തോട്ടം മേഖലയിലെത്തിയത്. പട്ടാമ്പി മത്സ്യമാർക്കറ്റിൽ 67 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കുന്നംകുളത്തും പരിസര പ്രദേശങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം. കടവല്ലൂർ, കാട്ടക്കാമ്പിൽ, കടങ്ങോട്, ചൂണ്ടൽ, എരമപ്പെട്ടി പഞ്ചായത്തുകളിൽ ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായി മത്സ്യമാർക്കറ്റുകളും പൊതുസ്ഥലത്തെ മീൻ വിൽപ്പന കേന്ദ്രങ്ങൾ, സൈക്കിളിലും വാഹനത്തിലും ഉള്ള മീൻ വിൽപ്പന എന്നിവ നിരോധിച്ചു. പട്ടാമ്പി മത്സ്യമാർക്കറ്റിൽ നിന്നും മത്സ്യം വാങ്ങി ചില്ലറ വിൽപ്പന നടത്തിയിരുന്ന കടവല്ലൂർ പഞ്ചായത്തിലെ 12-ാം വാർഡിലെ മത്സ്യ വിൽപ്പനക്കാരന് കൊറോണ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പഞ്ചായത്തിലെ 30-ലേറെ മത്സ്യ വിൽപ്പനക്കാർ അടക്കം 80 പേർ നിരീക്ഷണത്തിലായി. രോഗിയുമായി പ്രാഥമിക സമ്പർക്കത്തിൽ ആയവരെയാണ് ഇപ്പോൾ നിരീക്ഷണത്തിലാക്കിയത്. കടവല്ലൂർ പഞ്ചായത്തിൽ മത്സ്യമാർക്കറ്റുകൾ അടച്ചിടാനും മത്സ്യ വിൽപ്പന നിരോധിക്കാനും പഞ്ചായത്തും ആരോഗ്യ വിഭാഗവും നിർദ്ദേശം നൽകി. കൊറോണ പോസിറ്റീവ് ആവുകയും എന്നാൽ രോഗലക്ഷണങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരെ ഉപയോഗപ്പെടുത്തി കൊറോണ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ തുടങ്ങുവാൻ തൃശൂർ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചു. ആശയം പ്രായോഗികമായാൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്ന ആരോഗ്യ പ്രവർത്തകരുടെ സേവനം ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അടിയന്തരഘട്ടങ്ങളിൽ ആൾക്ഷാമം പരിഹരിക്കുവാൻ ഇതിന് സാധിക്കും എന്നാണ് ജില്ലാ ഭരണകൂടം വിലയിരുത്തുന്നത്. തൃശൂർ ജില്ലയുടെ തീരദേശ മേഖലയിൽ ഉൾപ്പെടുന്ന ചാവക്കാട്, കൊടുങ്ങല്ലൂർ താലൂക്കുകളിലെ തീരപ്രദേശങ്ങളിൽ വേണ്ടിവന്നാൽ അടച്ചിടൽ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി AC മൊയ്തീൻ. കൊറോണ രോഗവ്യാപനം ഏറുന്ന സാഹചര്യത്തിൽ ചാവക്കാട്, കൊടുങ്ങല്ലൂർ താലൂക്കുകളിലെ തീരദേശ മേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാൻ ചേർന്ന യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്.
യോഗ തീരുമാനമനുസരിച്ച് ഇരു താലൂക്കുകളിലെയും തുറമുഖങ്ങളിലെ മത്സ്യ ലേലം നിരോധിച്ചു. ചാവക്കാട് മാർക്കറ്റ്, അഴീക്കോട് ഫിഷിംഗ് ഹാർബർ, കോട്ടപ്പുറം മാർക്കറ്റ് എന്നിവിടങ്ങളിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കും. എല്ലാ ദിവസവും മാർക്കറ്റ് എത്തുന്നത് ചുരുക്കി ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമായി നിജപ്പെടുത്താനും കച്ചവടക്കാർക്ക് ടോക്കൺ ഏർപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. കൊറോണ രോഗവ്യാപനത്തെ തുടർന്ന് കൊച്ചി കോർപ്പറേഷനിലെ കൂടുതൽ പ്രദേശങ്ങളെ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി പ്രഖ്യാപിച്ചു. കടമക്കുടി, ആലങ്ങാട്, ഇടത്തല പ്രദേശങ്ങളെ കണ്ടെയ്ൻമെന്റ് സോണുകളായി ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. അതേസമയം എറണാകുളം മാർക്കറ്റ്, തൃക്കാക്കര, മുളവുകാട്, ചൂർണിക്കര എന്നീ പ്രദേശങ്ങളെ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും ഒഴിവാക്കി. കൊറോണ വ്യാപനം വർദ്ധിച്ചതോടെ സംസ്ഥാനത്തെ നിയമനങ്ങൾ പൂർണ്ണമായും സ്തംഭനാവസ്ഥയിൽ. ഇതോടെ പി എസ് സി റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടവർ ആശങ്കയിലാണ്. പുതുതായി തയ്യാറാക്കേണ്ട ലിസ്റ്റും വൈകുന്ന സ്ഥിതിയിലാണ്. പല റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധിയും അവസാനിച്ചു. കഴിഞ്ഞ മാർച്ച് മുതൽ പി എസ് സി നോട്ടിഫിക്കേഷൻ ചെയ്ത പ്രധാനപ്പെട്ട പരീക്ഷകൾ ഒന്നും നടത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ഓൺലൈൻ ആയി നടത്തുവാൻ കഴിയുന്ന ചെറിയ പരീക്ഷകൾ മാത്രമാണ് എഞ്ചിനീയറിംഗ് കോളേജുകളും മറ്റും കേന്ദ്രീകരിച്ച് നടത്തിയത്. എന്നാൽ മാർച്ചിലെ സ്ഥിതിയേക്കാൾ കൊറോണ വ്യാപനം അതിരൂക്ഷമായതോടെ പരീക്ഷാ നടത്തിപ്പ് എല്ലാ അനിശ്ചിതത്വവുമായി നീട്ടിവെക്കേണ്ടി വന്ന സ്ഥിതിയാണിപ്പോഴുള്ളത്. സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലെ കൊറോണ വ്യാപനം വിലയിരുത്തിയ ശേഷമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ഓണത്തിന് ശേഷം രോഗവ്യാപനം കുറവുള്ള സ്ഥലങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ സ്കൂളുകൾ തുറക്കാനും ആലോചനയുണ്ട്. കേന്ദ്ര സർക്കാർ ജൂലൈ വരെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് നീട്ടിക്കൊണ്ടുവരുള്ള ഉത്തരവ് വരാനും സാധ്യതയുണ്ട്. സെപ്റ്റംബർ മാസത്തിൽ സ്കൂളുകൾ തുറക്കാനായില്ല എങ്കിൽ പാഠഭാഗം വെട്ടിക്കുറയ്ക്കാനും ആലോചനയുണ്ട്. ആലപ്പുഴ വഴിച്ചേരി മാർക്കറ്റിൽ സ്ത്രീകളുടെ ഉപരോധം. ഇതര സംസ്ഥാനത്തു നിന്നുള്ള ലോറികൾ മാർക്കറ്റിൽ പ്രവേശിക്കരുത് എന്നാവശ്യവുമായാണ് പ്രതിഷേധം. മാർക്കറ്റിനുള്ളിൽ താമസിക്കുന്ന കുടുംബങ്ങളാണ് പ്രതിഷേധവുമായി എത്തിയത്. ആരോഗ്യ പ്രവർത്തകരുടെ കൃത്യമായ പരിശോധനകൾ നടക്കുന്നില്ല എന്ന് പരാതിയുണ്ട്. പത്തനംതിട്ട അയിരൂർ പൊന്മലയിൽ ക്ഷേത്രഭൂമിയും പുറംപോക്ക് ഭൂമിയും കയ്യേറി ക്വാറി മാഫിയ. പാറമടയുടെ അനധികൃത ഖനനത്തെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ കേസ് നടക്കുമ്പോഴാണ് നിയമങ്ങൾ കാറ്റിൽ പറത്തി പൊന്മലയിലെ ക്വാറി പ്രവർത്തനം. ക്ഷേത്രഭൂമിയും പുറംപോക്ക് ഭൂമിയും കയ്യേറിയാണ് ഖനനം നടക്കുന്നത് എന്ന് സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതി കണ്ടെത്തിയിരുന്നു. അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറിക്ക് ഒത്താശ ചെയ്യുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ്. കോഴിക്കോട് കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളുടെ നിയമനത്തിൽ വൻ ക്രമക്കേടെന്ന് ഉദ്യോഗാർത്ഥികളുടെ പരാതി. ലിസ്റ്റ് അട്ടിമറിച്ച് നിയമനം നടത്തിയവർ ഇടതുപക്ഷ അനുഭാവികളെന്നും ഇവർ ആരോപിക്കുന്നു. കനത്ത മഴയെ തുടർന്ന് കാസർഗോഡ് ഉദുമ പഞ്ചായത്തിൽ വ്യാപക നാശനഷ്ടം. മത്സ്യത്തൊഴിലാളിയായ എൻ കാർത്തിയായനി പൊക്കന്റെ വീട് പൂർണ്ണമായും തകർന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അപകടമുണ്ടായത്. മഴ മുന്നിൽ കണ്ട് മൺകട്ട കൊണ്ട് നിർമ്മിച്ച വീട് പുതുക്കിപ്പണിയണം എന്നാവശ്യപ്പെട്ട് കാർത്തിയായനി നൽകിയ അപേക്ഷയിൽ അധികൃതർ നടപടിയെടുത്തില്ല എന്നും ആക്ഷേപമുണ്ട്. ഭീമ ജ്വല്ലറി ഹൈക്കോടതിയിൽ ഹർജി നൽകി. സ്വർണ്ണക്കടത്ത് കേസിൽ സ്ഥാപനത്തിനെതിരെ വ്യാജ പ്രചാരണം നടത്തിയതിനെതിരെയാണ് ഹർജി. സ്ഥാപനത്തിനെതിരെ സമൂഹമാധ്യമങ്ങൾ വഴിയുള്ള പ്രചാരണങ്ങൾ തടയണം എന്നാവശ്യപ്പെട്ട് ഓൺലൈൻ മാധ്യമങ്ങളെയും വ്യക്തികളെയും എതിർകക്ഷികളാക്കിയാണ് ഹർജി നൽകിയത്. അസമിൽ ഉണ്ടായ കനത്ത വെള്ളപ്പൊക്കത്തിൽ ജനങ്ങൾ അസാമാന്യ ധൈര്യം സംഭരിച്ചു എന്നും ഈ അപകടകരമായ ഘട്ടം സംസ്ഥാനം മറികടക്കുമെന്നും അസം മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ. സർക്കാരിനെ പിന്തുണയ്ക്കുകയും അപകടഘട്ടത്തിൽ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ജനങ്ങൾക്ക് അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. പ്രളയത്തെ അതിജീവിക്കാനുള്ള കേന്ദ്ര സർക്കാർ സഹായങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിന്തുണയ്ക്കും സർബാനന്ദ സോനോവാൾ നന്ദി അറിയിച്ചു. പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. N95 മാസ്കുകൾ രോഗവ്യാപനം തടയില്ല എന്ന കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. വാൾവുള്ള മാസ്കുകളിലൂടെ വൈറസ് വ്യാപനം ഉണ്ടായേക്കാം എന്നാണ് മന്ത്രാലയത്തിന്റെ കണ്ടെത്തൽ. അതിനാൽ തുണി കൊണ്ടുള്ള മാസ്ക് ഉപയോഗിക്കണം എന്നാണ് നിർദ്ദേശം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കത്തയച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കൂടി. പവന് 160 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 36,760 രൂപയായി ഉയർന്നു. ഒരു ഗ്രാമിന് 4,595 രൂപയാണ് നൽകേണ്ടത്. കഴിഞ്ഞ ജൂലൈ 6 സ്വർണ്ണവില കുറഞ്ഞിരുന്നു. പവന് 35,800 രൂപയായിരുന്നു വില. എന്നാൽ പിന്നീട് സ്വർണ്ണവിലയിൽ വലിയ വർധനവാണ് ഉണ്ടായത്. കന്നഡ സിനിമാ താരം ഐശ്വര്യ അർജുനന്
കൊറോണ സ്ഥിരീകരിച്ചു. കൊറോണ പരിശോധനയിൽ പോസിറ്റീവ് ആയ കാര്യം ഇൻസ്റ്റാഗ്രാമിലൂടെ താരം തന്നെയാണ് അറിയിച്ചത്. അടുത്തിടെ താനുമായി ഇടപഴകിയ എല്ലാവരും കൊറോണ പരിശോധന നടത്തണം എന്നും ഐശ്വര്യ ആവശ്യപ്പെട്ടു. താൻ ക്വാറന്റീനിലാണ് എന്നും ആവശ്യമായ എല്ലാ മുൻകരുതലുകളും എടുക്കുന്നുണ്ട് എന്നും അവർ പറഞ്ഞു. പ്രശസ്ത തെന്നിന്ത്യൻ താരം അർജുൻ സർജയുടെ മകളാണ് ഐശ്വര്യ അർജുൻ. പെരിങ്ങൽക്കുത്ത് ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ ഒരു വാൾവ് നാളെ തുറക്കും. രാവിലെ 7 തുറന്ന് ജലം ചാലക്കുടി പുഴയിലേക്ക് ഒഴുക്കും. ജലനിരപ്പ് 419.4 മീറ്റർ കവിഞ്ഞതിനാൽ 7 ക്രസ്റ്റ് ഗേറ്റുകൾ വഴി അധിക ജലം ഇപ്പോൾ തന്നെ പുഴയിലേക്ക് ഒഴുക്കുന്നുണ്ട്. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയരുവാൻ സാധ്യതയുള്ളതിനാൽ പുഴയോരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് തൃശൂർ ജില്ലാ കളക്ടർ അറിയിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP സംസ്ഥാന വ്യാപകമായി ആചരിക്കുന്ന കരിദിനത്തിന്റെ ഭാഗമായി കോട്ടയത്ത് മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നോബിൾ മാത്യു, ജനറൽ സെക്രട്ടറി ലിജിൻ ലാൽ, KP ഭുവനേഷ്, അഖിൽ രവീന്ദ്രൻ, അനിൽകുമാർ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. തിരുവനന്തപുരം കിംസിൽ നിന്നുള്ള ഹൃദയം എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ എത്തിച്ചു. തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്ററിൽ ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ എത്തിച്ചതിനു ശേഷം ഇവിടെ നിന്നും റോഡ് മാർഗം ലിസിയിൽ എത്തിക്കുകയായിരുന്നു. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.